ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡി കെയുടെയും ജോയുടെയും കഥയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡി കെ സുപ്രിയയുടെ ഫോട്ടോയുടെ അരികിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, ഞാനാണ് അത്രേ എല്ലാം ചെയ്തത്, കിഡ്നാപ്പ് ചെയ്തു പോലും, എന്നിട്ട് അത് വെച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിച്ചു പോലും. എന്തൊക്കെ അസംബന്ധങ്ങളാ അവള് വിളിച്ചു പറഞ്ഞത്. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ മാത്രം അധമനാണോ ഞാൻ? പക്ഷേ ആ കത്തിയും മാസ്കും എന്റെ റെസ്റ്റ് റൂമിൽ ആരു കൊണ്ടുവച്ചു? ഇതൊക്കെ അവളുടെ പ്ലാനിംഗ് ആണോന്നാ എന്റെ ബലമായ സംശയം. അനിയത്തി അവളും കൂടി പ്ലാൻ ചെയ്ത് സിത്താരയെ അടിച്ചു ബോധം കെടുത്തി. എന്നിട്ട് സിത്താരയുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞ് അവള് മണ്ഡപത്തിലെത്തി. നാടകം കളിച്ചത് അവളല്ലേ? എന്നിട്ട് എന്നെ കുറ്റവാളിയാക്കി. എന്തൊരഹങ്കാരി അവൾ അല്ലേ സുപ്രിയ? സുപ്രിയ, നീ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞു, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നു. പക്ഷേ അവള് പോയി, ഞാൻ ആഗ്രഹിച്ചതുപോലെ വീണ്ടും നമ്മള് മാത്രമായി. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള കഥയായി. ഒരു കൊടുങ്കാറ്റ് കെട്ടടങ്ങിയതുപോലെ മനസ്സിപ്പം ശാന്തമാണ്. തുടർന്ന് CBI ഓഫീസർ ജയരാമൻ ജ്യോതിയോട് ചോദിക്കുന്നു, എന്ത് തീരുമാനിച്ചു? അപ്പോൾ ജ്യോതി പറയുന്നു, എനിക്കിത് സാധിക്കില്ല, എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയതാ ഞാൻ, ഇനി DK എന്നെ അവിടെ കേറ്റില്ല. ഇത് കേട്ട് ജയരാമൻ പറയുന്നു, കയറ്റും, അതിനുള്ള അധികാരം നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലിമാലയ്ക്കുണ്ട്. ഉടനെ താലി കാണിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, ഇതിപ്പോ എനിക്കൊരു ബാധ്യതയാ, എങ്കിലും എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിച്ചത് DK ആണ്, അതെനിക്ക് മറക്കാൻ പറ്റില്ല, അയാളെ നിങ്ങൾക്ക് ഒറ്റിത്തരാൻ എനിക്ക് പറ്റില്ല. ഇത് കേട്ട് ജയരാമൻ തോക്കെടുത്ത് ജ്യോതിയുടെ നേരെ നീട്ടുന്നു. ജയരാമൻ പറയുന്നു, ചുട്ടുകളയും നിന്നെ ഞാൻ. തോക്ക് കണ്ട് ജ്യോതി ഭയന്നിരിക്കുന്നു. ജ്യോതി ജയരാമനോട് പറയുന്നു, ഇതൊന്നും കണ്ട് ഈ ജ്യോതി പേടിക്കില്ല. ഉടനെ തോക്ക് മാറ്റിയിട്ട് ജയരാമൻ പറയുന്നു, സമീറ കാണിച്ചു കൊടുക്ക്. സമീറ തന്റെ മൊബൈലിൽ നിന്നും ജ്യോതിയുടെ കുടുംബ ഫോട്ടോ കാണിക്കുന്നു. ഇത് കണ്ട് ജ്യോതി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ എന്റെ കുടുംബ ഫോട്ടോ കാണിക്കുന്നത്? അപ്പോൾ ചിരിച്ചുകൊണ്ട് ജയരാമൻ പറയുന്നു, നീ ഞങ്ങളോട് സഹകരിച്ചാൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഇനിയും പറയാൻ പോകുന്നത് താങ്ങാൻ നിനക്ക് കഴിയില്ല. സഞ്ജയ് കവറിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് ജ്യോതിയെ കാണിക്കുന്നു. അത് കണ്ട് ജ്യോതി ഞെട്ടുന്നു. ജയരാമൻ പറയുന്നു, ഈ കേസിൽ നിന്റെ അച്ഛൻ പ്രതിയായി ജയിലിൽ പോകും, വായിച്ചല്ലോ, നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടാ അത്. ഇത് കേട്ട് ടെൻഷനോടുകൂടി ജ്യോതി പറയുന്നു, ഇത് ചതിയാണ്, ഇത് കള്ളക്കേസാണ്. അപ്പോൾ ജയരാമൻ പറയാണ്, അതെ ഇത് ചതിയാണ്, കള്ളക്കേസാണ്. ഈ കേസിലെ യഥാർത്ഥ പ്രതി മറ്റൊരു സുധാകരൻ നായര, പക്ഷേ നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഈ കേസിൽ പ്രതിയായി നിന്റെ അച്ഛൻ അകത്തു പോകും. ഇത് കേട്ട് ജ്യോതി ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുക? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛൻ, ഇല്ല ഇത് ഞാൻ സമ്മതിക്കില്ല. ഇത് കേട്ട് ജയരാമൻ പറയുന്നു, നിന്റെ സമ്മതം ആർക്കു വേണം? ഒരാളെ കേസിൽ പ്രതിയാക്കുന്നതും രക്ഷിക്കുന്നതും ഞങ്ങളാ, നിയമം എങ്ങോട്ട് തിരിക്കണമെന്നും ആരെ പ്രതിയാക്കണമെന്നും തീരുമാനിക്കുന്നതും ഞങ്ങളാ. ഏതോ ഒരു സുധാകരൻ നായർ പ്രതിയായ കേസായത് അത് നിന്റെ അച്ഛനാണ്. ഉടനെ കരഞ്ഞുകൊണ്ട് കൈതൊഴുത് ജ്യോതി ജയരാമനോട് പറയുന്നു, എന്റെ അച്ഛനെ ഒന്നും ചെയ്യരുത് പ്ലീസ്. അപ്പോൾ ജയരാമൻ പറയാണ്, കുട്ടി നിനക്കിഷ്ടമില്ലാത്ത ആളിന്റെ കൂടെ ജീവിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുകയല്ല, പക്ഷേ ഒരു കൊടും കുറ്റവാളിയുടെ മുഖം മൂടി വലിച്ചു കീറാൻ കുറച്ചു ദിവസം നീ യഥാർത്ഥ ഭാര്യയായി അഭിനയിക്കണം. DK തെളിവുകൾ നേടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ജ്യോതി, സുപ്രിയ ഒരു പാവം കുട്ടിയായിരുന്നു, DK സ്നേഹിച്ചു എന്നൊരു തെറ്റു മാത്രമേ അവള് ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ DK തന്നെ അവളെ ഇല്ലാതാക്കി. സുപ്രിയയുടെ കുടുംബം ബന്ധുക്കൾ എല്ലാം തീരാ ദുഃഖത്തിലാണ്. നിന്റെ അച്ഛനെ അമ്മയും പോലെ ഒരച്ഛനും അമ്മയും അവൾക്കുമുണ്ട്. തോരാ കണ്ണീരിൽ കഴിയുന്ന അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് നിന്റെ കടമയാണ്. കാരണം സുപ്രിയയുടെ സ്ഥാനത്തേക്കാണ് നീ വരുന്നത്. ഇനിയൊരിക്കൽ സുപ്രിയയെ പോലെ നീയും കൊല്ലപ്പെടില്ലെന്ന് എന്താണ് ഉറപ്പ്? നിന്റെ കഴുത്തിൽ DK അണിയിച്ച ഈ താലി, ഇതിനു മുമ്പ് അണിഞ്ഞ ഒരു പെൺകുട്ടിയുടെ മരണം നിനക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അതിന്റെ സത്യം എന്താണെന്നറിയാൻ നിനക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു നിരപരാധിയെ ശിക്ഷിക്കാനല്ല, ഒരു അപരാധിയുടെ മുഖം മൂടി വലിച്ചു കീറാനാ ഞാൻ നിന്റെ സഹായം ചോദിക്കുന്നത്. അച്ഛനെ രക്ഷിക്കേണ്ടത് ഒരു മകളുടെ കടമയാ. സുപ്രിയയുടെ ചോരക്കറ പുരണ്ട കൈകൾ നിന്നെ അണിയിച്ച ഈ താലി ഒരു നിമിത്തമാണെങ്കിലോ? യഥാർത്ഥത്തിൽ CBI അല്ല ഇത് നിന്നോട് ആവശ്യപ്പെടുന്നത്, മകൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെയും അച്ഛന്റെയും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കേട്ടില്ലെന്ന് നീ നടിക്കരുത്, അത് പാപമാണ്. എന്തു പറയുന്നു? ഇനിയെങ്കിലും നിനക്ക് സമ്മതിച്ചൂടെ? ഇതെല്ലാം കേട്ട് ജ്യോതി ഒന്ന് ആലോചിച്ചിട്ട് അവരോട് പറയുന്നു, ശരി സമ്മതിച്ചു, അമരാവതിയിലേക്ക് ഞാൻ തിരിച്ചു പോകാം. DK സുപ്രിയ കൊന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചിട്ടല്ല, പക്ഷേ ഒരു കൊലപാതകം ചെയ്തിട്ട് മാന്യനെ പോലെ അയാൾ നടക്കുന്നുണ്ടെങ്കിൽ ആ മുഖം മൂടി വലിച്ചു കീറാൻ ഞാൻ സഹായിക്കാം. എനിക്ക് വലുത് എന്റെ അച്ഛനാണ്, അച്ഛൻ ജയിലിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് അമരാവതിയിലേക്ക് തിരികെ പോകാൻ ഞാൻ തയ്യാറാണ്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുന്നു ജയരാമൻ. അതിനുശേഷം കാണിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് വാതില് അടച്ചു കുറ്റിയിടുന്നു ആശാലത. ആശാലത പറയുന്നു, അടങ്ങി തന്നെ കിടക്കട്ടെ, ഇല്ലെങ്കിൽ അയലത്തുകാര് വിവരമറിഞ്ഞ് വിശേഷം തിരക്കാൻ വരും. ഷോ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതായല്ലോ. ഇതെല്ലാം കേട്ട് വിഷമിച്ചിരിക്കുകയാണ് സുധാകരനും പ്രിയയും. ഉടനെ അവർ കേൾക്കുന്നു കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം. ആശാലത പറയുന്നു, അയ്യോ ആരാണാവോ എന്തോ. അപ്പോൾ പ്രിയ പറയാണ്, അച്ഛാ
ചേച്ചിയായിരിക്കും. അങ്ങനെ പ്രിയ ഓടി വന്ന് വാതിൽ തുറക്കുന്നു. അത് അയൽവകത്തുള്ള ആ രണ്ട് ചേച്ചിമാരായിരുന്നു. അതിലൊരാൾ പറയുന്നു, ആഹാ, എല്ലാവരും കൂടി വാതിലടച്ചിരിക്കുകയാണോ? എന്തൊക്കെ ആശാലത ഈ കേൾക്കുന്നത്! ഇനി നിങ്ങൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എവിടെ ചെന്നാലും മൂത്ത മോള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമല്ലോ സുധാകരേട്ടാ. ഈ കാണിച്ച അഹമ്മദിക്ക് അമരാവതിക്കാർ പോലീസിനെ വിളിക്കാതിരിക്കുമോ? ആൾമാറാട്ടമല്ലേ, കേസാകും. ഇത് കേട്ട് സുധാകരൻ പറയുന്നു, അതെ, ഞങ്ങൾ ആകെ തകർന്നു വിഷമിച്ചിരിക്കുക. അതിനിടയിൽ ഒരുമാതിരി തീ കോരിയിടരുതേ? അപ്പോൾ അവർ പറയാണ്, ഓ, ഞങ്ങൾ തീയും കോരിയിടുന്നില്ല, പെട്രോളും ഒഴിക്കുന്നില്ല. നിങ്ങൾ മൂടുപടം ഇട്ട് കള്ളക്കല്യാണം നടത്തിയത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ? വളർത്തുദോഷം അല്ലാതെ എന്താ? പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എവിടോട്ടെങ്കിലും ഓടിപ്പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ തന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഓ, എന്തൊരു നാണക്കേടാ. ഈ സമയത്ത് ഇത് കേട്ടോണ്ട് ജ്യോതി അവിടേക്ക് വരുന്നു. ജ്യോതി അവരോട് പറയുന്നു, ഇനി ഒരക്ഷരം മിണ്ടരുത്. ആരാ നിങ്ങളൊക്കെ? അപ്പോൾ അതിലൊരാൾ പറയുന്നു, ഞങ്ങളെ നിനക്കറിയില്ലേ, നിന്റെ അയൽക്കാര്. അല്ലാതാരാ? അപ്പോൾ മറ്റേ സ്ത്രീ പറയാണ്, ഇവളുടെ അയൽക്കാരെന്ന് പറഞ്ഞാൽ നമുക്കൂടെ നാണക്കേടാ. അത്രയ്ക്കുള്ള പണിയല്ലേ ഇവൾ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ തലക്കടിച്ച പെണ്ണിന് ഒന്നും പറ്റാതിരുന്നത് നിന്റെ ഭാഗ്യം. ഇത് കേട്ട് ജ്യോതി പറയുന്നു, അതെ, തലയടിച്ചു പൊട്ടിച്ചു. അതിനിപ്പോ എന്ത് വേണം? അവളുടെ മാത്രമല്ല, വേണമെങ്കിൽ നിങ്ങളുടെ തലയും ഞാൻ അടിച്ചു പൊട്ടിക്കും. അയൽക്കാരാണെന്ന് കരുതി ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്തും പറയാമെന്ന് കരുതിയോ നിങ്ങള്? സംഭവിച്ചതിന്റെ സത്യം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഞാൻ എന്ത് ചെയ്താലും അത് എന്നെയും എന്റെ കുടുംബത്തെയും മാത്രം ബാധിക്കുന്ന കാര്യമാ. അതില് കേറി ചൊറിഞ്ഞ് എന്റെ അച്ഛനെ മമ്മിയേയും സങ്കടപ്പെടുത്തിയാലുണ്ടല്ലോ. ഇനിയും വായ തുറന്നാൽ രണ്ടിന്റെയും തലയടിച്ചു പൊട്ടിക്കും ഞാൻ. കാണണോ നിങ്ങൾക്ക്? അങ്ങനെ ജ്യോതി മുറ്റത്ത് കിടക്കുന്ന ഒരു തടിക്കഷ്ണം എടുത്തോണ്ട് വന്നിട്ട് പറയുന്നു, രണ്ടിനെ ഇനി ഇവിടെ കണ്ടുപോകരുത്, പൊക്കോളാൻ പോകുന്നുണ്ടോ ഇല്ലയോ? ഇത് കേട്ട് ഭയന്ന് ആ സ്ത്രീകളിൽ ഒരാൾ പറയുന്നു, എടി, ഇവൾക്ക് ഭ്രാന്താടി, ബാ, നമുക്ക് പോകാം. അങ്ങനെ പോകാൻ തുടങ്ങുന്ന അവരോട് ജ്യോതി പറയുന്നു, അതെ, ഒന്ന് നിന്നേ. സ്വന്തം മോള് ഭർത്താവിനെയും മക്കളെ ഇട്ടിട്ട് ആ ബാറിലെ സെക്യൂരിറ്റിയുടെ കൂടെ ഒളിച്ചോടി പോയിട്ട് പിന്നെ വന്നായിരുന്നോ? ഇത് കേട്ട് ആ സ്ത്രീ തല കുനിച്ചു നിൽക്കുന്നു. മറ്റേ സ്ത്രീയോട് ജ്യോതി പറയുന്നു, ഹലോ, ഇനി നിങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം കൂടി ഞാൻ വിളമ്പണോ? ഇത് കേട്ട് അവര് പറയുന്നു, നമുക്ക് പോകാമടി, ഇവളൊക്കെ അനുഭവിക്കുമ്പോഴേ പഠിക്കൂ. ഇത് കേട്ട് ജ്യോതി പറയാണ്, ഓ ശരി. അങ്ങനെ ദേഷ്യത്തോടുകൂടി ആ സ്ത്രീകൾ അവിടെ ഒന്ന് പോകുന്നു. ജ്യോതി തടിക്കഷ്ണം കളഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു. ആശാലത ജ്യോതിയോട് പറയുന്നു, ഡി, നിനക്ക് അവരെ ഭീഷണിപ്പെടുത്താം, പക്ഷേ നിന്റെ അനിയത്തിയുടെ ജീവിതം തൊലച്ചേന് എന്തു മറുപടിയാ നിനക്ക് ഞങ്ങളോട് പറയാനുള്ളത്? ഇത് കേട്ട് ജ്യോതി പറയുന്നു, മമ്മി, മനഃപൂർവ്വം ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ അനിയത്തിയുടെ ജീവിതം ഞാനായിട്ട് നശിപ്പിക്കുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? ഇത് കേട്ട് പ്രിയ ചോദിക്കുന്നു, പിന്നെന്തിനാ ചേച്ചി ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എന്തായാലും ഡി കെ കല്യാണം കഴിച്ചു. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കൂടായിരുന്നോ? ഇതിപ്പം എല്ലാവർക്കും നാണക്കേടായില്ലേ? ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുന്നു ജ്യോതി. ആശാലത പറയുന്നു, ഇനി എന്റെ മോൾക്ക് നല്ലൊരു കല്യാണാലോചന വരുമോ? വല്ല വിഷവും കൊടുത്ത് ഞാൻ അവളെ അങ്ങ് കൊന്നേക്കാം. അപ്പോൾ ജ്യോതി പറയാണ്, ഞാൻ കാരണം എന്റെ അനിയത്തി ഒരിക്കലും സങ്കടപ്പെടരുത്. നിന്റെ ഭാവിക്ക് ഞാനൊരു തടസ്സമാകില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കള്ളത്തരം കാണിച്ചത്. ഇപ്പൊ എന്റെ അച്ഛൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു പോകാം. ആ ഹിറ്റ്ലറിന്റെ കൂടെ ജീവിക്കാം. അയാളുടെ കണ്ടീഷൻസ് അനുസരിച്ച് ഒരടിമയെ പോലെ ജീവിക്കാം. ഇത് കേട്ട് സുധാകരൻ പറയുന്നു, ഞങ്ങൾ പറയുന്നത് കേട്ട് നീ ഒരു തീരുമാനം എടുക്കരുത്. അപ്പോൾ ജ്യോതി പറയാണ്, ഇല്ലച്ചാ, എനിക്ക് പോണം. ഇത് അച്ഛനു വേണ്ടി കൂടിയാ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, തിരിച്ചു പോവാ ഞാൻ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രിയയും സുധാകരനും. ആശാലത സന്തോഷിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് സിത്താരയും കൂട്ടിക്കൊണ്ട് അമരാവതിയിലെ മരുമക്കൾ അമരാവതിയിലേക്ക് വരുന്നു. താര സിത്താരയോട് പറയുന്നു, അമരാവതിയുടെ മരുമകളാകേണ്ടവൾ നീയാ. ഇത് കേട്ട് ചിത്ര പറയാണ്, കല്യാണ മണ്ഡപത്തിൽ നടന്നത് കല്യാണമല്ല, ഒരു പെരുംകള്ളിയുടെ കാവടിയാട്ടമാ, പക്ഷേ അതിനെല്ലാവരും മംഗളം പാടി. ഉടനെ താര പറയുന്നു, ഞങ്ങളത് സമ്മതിച്ചു കൊടുക്കില്ല, അവിടെ കൂടിയവർ വന്നത് നീയും ഡി കെയും തമ്മിലുള്ള കല്യാണം കാണാനാ. അപ്പോൾ ചിത്ര പറയാണ്, ഡി കെ രാവിലെ ഈ വീട്ടിൽ നിന്നിറങ്ങിയത് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയാ. ഇതെല്ലാം കേട്ട് മായ പറയുന്നു, താരെ, ഇത് കൈവിട്ട കളിയാണ്, സിത്താരയ്ക്ക് നീതി ലഭിക്കണം, പക്ഷേ ഡി കെയുടെ ആത്മാഭിമാനത്തിന് ഇനി മുറിവേൽക്കാൻ പാടില്ല. അപ്പോൾ വിഷമത്തോടുകൂടി സിത്താര പറയുന്നു, മായേജി, വീട്ടിൽ തളർന്ന് തകർന്നിരിക്കുക എന്റെ അച്ഛനും അമ്മയും വിവാഹ വേഷത്തിൽ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഡി കെയുടെ വധുവാകാൻ കാത്തിരുന്നവളാ ഞാൻ. ഞാൻ ഇനി എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? എന്റെ മുന്നിൽ രണ്ടു വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഇവിടെ വെച്ച് ഡി കെ എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടി എന്നെ ഭാര്യയായി സ്വീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അപമാനിതയായി ഈ സിത്താര ജീവിച്ചിരിക്കില്ല. ഇത് കേട്ട് മായ പറയുന്നു, ഇതിന് സമാധാനം പറയേണ്ടത് ഡി കെ ആണ്. എന്തു വേണമെന്ന് ഡി കെ തീരുമാനിക്കട്ടെ. ഉടനെ താര പറയാണ്, ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഈ വീട്ടിലാരും സമാധാനത്തോടെ ഉറങ്ങില്ല. ഞങ്ങളുടെ അമ്മായിയമ്മയുടെ സ്ഥാനത്ത് ഈശ്വരൻ തീരുമാനിച്ചത് നിന്നെയാ. അത് തട്ടിത്തെറിപ്പിക്കാൻ ആരെ ഞങ്ങൾ അനുവദിക്കില്ല. നീ വാ, നീ വലതുകാല് വെച്ച് കേറിക്കോ. ഇത് കേട്ട് സിത്താര വലതുകാല് വെച്ച് അമരാവതിയിലേക്ക് കയറുന്നു. ഇത് കണ്ടോണ്ട് പത്മാവതി അമ്മ അവിടേക്ക് വരുന്നു. അമ്മ ചോദിച്ചു,
ചോദിക്കുന്നു, മായേ വാട്ട് ഈസ് ദിസ്, എന്താ ഇത്? അപ്പോൾ താര പറയാണ്, ഡി കെയുടെ യഥാർത്ഥ ഭാര്യയെ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ പത്മാവതി അമ്മ പറയുന്നു, എന്റെ മോന്റെ മാരേജ് കഴിഞ്ഞു. ഇത് കേട്ട് മായ ചോദിക്കുന്നു, അതൊരു കല്യാണമാണോ അമ്മേ? അവിടെ നടന്നത് ഒരു നാടകമല്ലേ, അതിനെ നമ്മൾ അംഗീകരിക്കണോ? അപ്പോൾ പത്മാവതി അമ്മ പറയാണ്, എന്താ അംഗീകരിച്ചാൽ, ഡി കെ മാരേജ് ചെയ്തതേ ജ്യോതിയാണ്. ഇത് കേട്ട് താര പറയുന്നു, അവള് പോയില്ലേ? ഉടനെ ചിത്ര പറയാണ്, നാട്ടുകാരുടെ മുന്നിൽ ഡി കെ കിഡ്നാപ്പറും കുറ്റവാളിയുമാക്കി മുദ്ര കുത്തിയിട്ട് പോയവളെ നമുക്ക് വേണ്ട. സിത്താര പത്മാവതി അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു, അമ്മേ അമ്മ എന്നെ രക്ഷിക്കണം, എനിക്കിനിയും തിരിച്ചു പോകാൻ പറ്റില്ല, ഡി കെ എന്നെ സ്വീകരിച്ചില്ലെങ്കില് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇത് കേട്ട് അമ്മ പറയുന്നു, മോളെ നിന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് വിഷമമുണ്ട്, പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം വേറെയാണ്, മോൾ അത് അംഗീകരിക്കണം, മോൾക്ക് ഇനിയും നല്ല വിവാഹം കിട്ടും, സമാധാനത്തോടെ തിരിച്ചു പോകണം, ദൈവത്തിന്റെ വിധി ഡി കെയും ജ്യോതിയും തമ്മിൽ ചേരണമെന്നാണ്. ഇത് കേട്ട് മായ പറയുന്നു, വിധിയല്ല, അവൾ ആ ജ്യോതി നടത്തിയ ചതി, അതിന് ഞങ്ങള് കൂട്ടു നിൽക്കില്ല, ചരടിൽ കോർത്ത ഒരു താലി കെട്ടിയെന്നല്ലാതെ വിവാഹം എവിടെയും രജിസ്റ്റർ ചെയ്തില്ലല്ലോ, ഡി കെ വേണ്ടാന്ന് പ്രഖ്യാപിച്ച് അവള് പോകുകയും ചെയ്തു, ഇനി നേരത്തെ തീരുമാനിച്ചതുപോലെ അമ്മ പ്രാർത്ഥിക്കുന്ന കണ്ണന്റെ മുമ്പിൽ വെച്ച് ഒരു താലി കെട്ടി ഡി കെ ഇവളെ സ്വീകരിക്കട്ടെ, ഇവളും ഒരു പെണ്ണ, അഭിമാനം ഇവൾക്കും ഉണ്ട്, അത് സംരക്ഷിക്കാനുള്ള ബാധ്യത അമ്മയ്ക്കും ഈ അമരാവതി വീടിനും ഉണ്ട്. ഉടനെ താര പറയാണ്, ഇവളൊരു കളിപ്പാവയല്ല ഇങ്ങനെ തട്ടിക്കളിക്കാൻ. മായ പത്മാവതി അമ്മയോട് പറയുന്നു, അമ്മേ ഡി കെ സിത്താരയെ സ്വീകരിച്ചില്ലെങ്കിൽ അതിലും വലിയ അന്യായമില്ല, അവിടെ നടന്നതൊന്നും നമ്മൾ ആരും ആഗ്രഹിച്ചതല്ല, നമുക്ക് തെറ്റുപറ്റി, എന്നാൽ ന്യായമായും സിത്താരയ്ക്ക് നീതി ലഭിക്കണ്ടേ, അമ്മ ഡി കെ ഒന്ന് വിളിക്ക്, എന്ത് വേണമെന്ന് ഡി കെ തീരുമാനിക്കട്ടെ. ഇത് കേട്ട് പത്മാവതി അമ്മ പറയുന്നു, ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജ്യോതിയാണ് ഇനി ഈ വീടിന്റെ മരുമകള്. ഇത് കേട്ടോണ്ട് വരുന്ന ഡി കെ അമ്മയോട് പറയുന്നു, നോ അത് നടക്കില്ല. ഇത് കേട്ട് താര അകത്തേക്ക് പോകുന്നു. ഡി കെ ചോദിക്കുന്നു, എന്താ ഇവിടെ, ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് കേട്ട് മായ പറയുന്നു, ഇവള് പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ഡി കെ തന്നെ പറയൂ. ഇത് കേട്ട് ഡി കെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. സിത്താര ഡി കെയോട് പറയുന്നു, ഡി കെ എന്നെ സ്വീകരിക്കണം, നിങ്ങളെ കബളിപ്പിച്ച് നിങ്ങൾ കെട്ടിയ താലിയും കഴുത്തിലണിഞ്ഞ് ജ്യോതി എവിടേക്കോ പോയി, പക്ഷെ ഞാനോ, ഞാൻ എന്ത് ചെയ്യണം? അച്ഛനമ്മമാരും ബന്ധുക്കളും എല്ലാവരും അനുഗ്രഹിച്ച് ആശീർവദിച്ച് നിങ്ങളുടെ ഭാര്യയാകാൻ വന്നവളാണ് ഞാൻ, ഇനി ആത്മഹത്യ മാത്രമേ എന്റെ മുന്നിൽ മാർഗമുള്ളൂ, എന്നെ സ്വീകരിക്കണം. ഈ സമയത്ത് താലി വെച്ച ഒരു തട്ടുമായി താര ഡി കെയുടെ മുന്നിലേക്ക് വരുന്നു. താര പറയുന്നു, ഡി കെ ഈ താലി സിത്താരയുടെ കഴുത്തിൽ അണിയിക്കണം. ഇത് കേട്ട് ആലോചിച്ച് നിൽക്കുന്ന ഡി കെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.